ഇവിടെ നോക്കി അങ്ങ് ദൂരെ മാർവല അരുവിയൊക്കെ കാണാം. ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്ന കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ റൂട്ടിലേക്കാണ്. ഈ സ്ഥലം തലനാടടുത്താണ്. തലനാട് നിന്ന് ചോനമല എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ നിന്നാണ് ആ വഴി തുടങ്ങുന്നത്. ഏകദേശം 3 കോടി രൂപ മുടക്കി പ്രധാനമന്ത്രിയുടെ ഗ്രാമീണ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഉണ്ടാക്കിയ റോഡാണ്. അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. പാലയിൽ നിന്ന് വാഗമണ്ണിന് പോകുന്ന വഴിക്ക് തീക്കോയിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് തലനാട് വന്നിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഗൂഗിൾ മാപ്പിൽ തലനാട് എന്ന് സെറ്റ് ചെയ്താൽ മതി. തലനാട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആരോട് വേണമെങ്കിലും ചോദിച്ചാൽ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു തരും. ഇങ്ങോട്ട് വരുന്ന സ്ഥലങ്ങളൊക്കെ നല്ലൊരു ഗ്രാമപ്രദേശമാണ്. ഒരു പ്രത്യേക വൈബാണ് ഇങ്ങോട്ട് വരുവാൻ. ഏകദേശം 3400 അടി ഉയരത്തിലാണ് ഈ വഴി സ്ഥിതി ചെയ്യുന്നത്. ഈ വഴി അധികം ആർക്കും തന്നെ അറിയത്തില്ല. ഈ അടുത്ത നാളിലാണ് ഇത് ഓപ്പൺ ചെയ്തത്. പോകുന്ന വഴിയിൽ ഉടനീളം കൃഷിത്തോട്ടങ്ങളൊക്കെ നമുക്ക് കാണാം. ഇവിടെ ഇഷ്ടംപോലെ തെങ്ങും അതുപോലെ തന്നെ കമുകും കൊക്കോയും കാപ്പിയും എല്ലാം നിൽക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നല്ലൊരു കൃഷിത്തോട്ടങ്ങളുടെ ഒരു സ്ഥലവും കൂടിയാണ് ഈ ചോലമല എന്ന് പറയുന്നത്. നമ്മളീ പോകുന്ന വഴിക്ക് കുറച്ച് കാട്ടുപൂ നിൽക്കുന്ന കണ്ടു. അതിൻ്റെ തേൻ നുകരാനായിട്ട് തേനീച്ചയൊക്കെ വന്നിരിപ്പുണ്ട്. ഈ വഴി നീളെ ഇങ്ങനെയുള്ള പൂക്കളുടെ കാഴ്ചകൾ ഇഷ്ടം പോലെയാണ്. ഫൈനലി നമ്മൾ ആ റോഡിൻ്റെ ഏറ്റവും അടുത്ത് വരെ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇല്ലിക്കക്കല്ലിന് 3 കിലോമീറ്റർ ഉള്ളൂ. ഇവിടെ 3 കിലോമീറ്റർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ പ്രധാനമന്ത്രിയുടെ ഗ്രാമീണ റോഡ് വികസന പദ്ധതിയുടെ ഭാഗമായിട്ട് കോട്ടയം ജില്ലയിൽ ഉണ്ടാക്കിയിരിക്കുന്ന റോഡാണിത്. കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയർന്ന പ്രദേശത്താണ് ഈ റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ റോഡിൻ്റെ ആരംഭം എന്ന് പറയുന്ന 22/11/2017 ആരംഭിച്ച റോഡാണ്, റോഡ് പദ്ധതിയാണ്. അറ്റകുറ്റപ്പണിക്ക് ശേഷം 5 വർഷം കൊണ്ടാണ് ഇത് പൂർത്തിയായിരിക്കുന്നത്. ഏകദേശം 3 കിലോമീറ്റർ മിച്ചമാണ് ഈ റോഡിൻ്റെ നീളം. 5 ചപ്പാത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചോലമല ചെല്ലാനിക്കൽ ഇല്ലിക്കക്കല്ല് ബോട്ടം എന്നാണ് ഈ റോഡിൻ്റെ പേര്. നമ്മളങ്ങനെ ഇവിടുന്ന് വീണ്ടും യാത്ര തിരിക്കുകയാണ്. വഴിയൊക്കെ ഇപ്പം നല്ല വഴിയാണ്, പക്ഷേ വളവും തിരിവും മാത്രമേ ഉള്ളൂ വഴി കൂടെ. നമ്മളിപ്പോൾ പോകുന്ന ഒരു വശത്ത് മൊത്തം കൃഷിയിടങ്ങളാണ്, ഒരു വശത്ത് നല്ലൊരു അഗാധമായ കൊക്ക, അതുപോലെ തന്നെ നല്ല അടിപൊളി സീനുമാണ്. ഇതുകൊണ്ട് നോക്കി എന്ത് രസമാണ് നോക്കിയത് കാണാനായിട്ട്. ബൈക്കിൽ വരുന്ന സഞ്ചാരികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും ഈ സ്ഥലം. ഇതുകൊണ്ട് നോക്കി എന്ത് രസമാണ് നോക്കിയത്. ഇങ്ങനെ താഴേക്കൊക്കെ നോക്കുന്നത്, താഴെ കാണുന്നത് ഈരാറ്റുപേട്ട ടൗണാണ്. മൂടൽമഞ്ഞ് കാണുന്ന നമുക്ക് കറക്റ്റായിട്ട് കാണത്തില്ല. അവിടെ ഈരാറ്റുപേട്ട ടൗണാണ് അങ്ങ് താഴെ കാണുന്നത്. ഇങ്ങോട്ടുള്ള വഴി ഭയങ്കര അപകടം നിറഞ്ഞൊരു വഴിയാണ്. വരുന്ന സഞ്ചാരികളൊക്കെ വളരെയധികം സൂക്ഷിച്ചു വേണം ഇങ്ങോട്ട് വരാനായിട്ട്. കാരണം ഒരു സൈഡിൽ അഗാധമായ കൊക്കയാണ്. അങ്ങനെ ഒരു ചപ്പാത്ത് കഴിഞ്ഞ് നമ്മളങ്ങനെ പുതിയ വഴി കൂടെ അങ്ങ് പോവുകയാണ്. നല്ല മനോഹരമായ വഴിയാണ് കേട്ടോ, ഒന്നും പറയാനില്ല. മഴക്കാലത്തൊന്നും അധികം ആരും ഇങ്ങോട്ട് വരാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോഴും മലയിടിച്ചിലൊക്കെ ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. അതിനാൽ മഴക്കാലത്ത് ഇങ്ങോട്ട് വരാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ രാവിലെയൊക്കെ വരുവാണെങ്കിൽ ഇവിടെ നല്ല മൂടൽമഞ്ഞായിരിക്കും. ഒരു ചെറിയ മഴയൊക്കെ ഉണ്ടെങ്കിൽ ആ മഴയൊക്കെ കഴിയുമ്പോൾ ഇവിടെ നല്ല മൂടൽമഞ്ഞ് ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. ഇവിടെയുള്ളൊരു ചേട്ടൻ പറഞ്ഞത് രാവിലെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും കാണാൻ പറ്റുമല്ല, ഭയങ്കര മൂടൽമഞ്ഞാണ്, അതുകൊണ്ട് ഉച്ചസമയം നോക്കി ഇവിടെ വന്ന് വീഡിയോ എടുക്കാവുള്ളതെന്ന് പറഞ്ഞു. ഞാൻ അതുകൊണ്ടാണ് ഈ ഉച്ചസമയം നോക്കി ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ രാവിലെ തന്നെ വരുന്നതായിരുന്നു നല്ലത് എന്ന് എനിക്ക് തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ ആ മഞ്ഞും അതൊരു പ്രത്യേക വൈബല്ലേ, അത് നമുക്ക് മിസ്സായി പോയി. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ രാവിലെയാണ് വരുന്നത്. നമ്മളിങ്ങനെ വണ്ടി ഇങ്ങനെ ഓടിച്ച് നമ്മൾ പോകുമ്പോഴത്തേനും നമ്മൾ ആകാശത്തെ തൊട്ടുന്ന രീതിയിലാണ് പോകുന്നത്. അതുകൊണ്ട് ഒന്ന് നോക്കി ആകാശവും അതുപോലെ തന്നെ ഈ വഴിയും നമ്മൾ പോകുന്നു എല്ലാം ഒരു പ്രത്യേക ഒരു സംഭവം തന്നെ കേട്ടോ, ഒന്നും പറയാനില്ല. കോട്ടയം ജില്ലയിൽ ഇത്രയും മനോഹരമായ റോഡ് ഇതായിരിക്കും. ഈ വഴി മൊത്തം 3 കിലോമീറ്ററേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ അവിടെ ഒരു മല കൊണ്ട് തീരുകയാണ്.
ആ മലയുടെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇല്ലിക്കക്കല്ല് കാണുവാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ഇല്ലിക്കക്കല്ലിനുള്ള മെയിൻ വഴി എന്ന് പറയുന്നത് ഇതല്ല, അപ്പുറത്ത് വഴി കറങ്ങി വരുന്നതാണ് ഇല്ലിക്കക്കല്ലിനുള്ള മെയിൻ വഴി. ഈ വഴി ശരിക്കും ഇല്ലിക്കക്കല്ലിൻ്റെ പുറവ് ഭാഗത്താണ് വരുന്നത്. സഞ്ചാരികൾക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് കയറി ഇല്ലിക്കക്കല്ല് കയറാമെന്നാണ്, ഭയങ്കര പാടാന്നാണ് എല്ലാവരും പറയുന്നത്. ആ വഴി കയറി പോകുന്നത് ഏതായാലും കൂട്ടുകാരൊക്കെ അതിലെ കയറിപ്പോകാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടായിരുന്നു. അവരെ നമ്മളിടയ്ക്ക് കാണുകയുണ്ടായി ഈ യാത്രയിൽ. നമ്മളീ പോകുന്ന വഴിക്ക് ഒരു കട കാണാം, അതാണ് കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയർന്ന പ്രദേശത്തുള്ള ആദ്യത്തെ കട. ഇവർ ഒരു ദിവസമായുള്ളൂ ഇവിടെ കട തുടങ്ങിയിട്ടുള്ളൂ എന്നാണ് ഈ ചേട്ടനും ചേച്ചി എന്നോട് പറഞ്ഞത്. നമ്മളിവിടെ വന്നു കഴിയുമ്പോഴത്തേനും ഈ വഴി തീരുന്ന സ്ഥലം ഇതാണ്. ഇവിടെ നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാം. ഒത്തിരി സഞ്ചാരികൾ ഞാൻ വന്നപ്പോൾ ഉണ്ടായിരുന്നു, ഞായറാഴ്ച ദിവസമാണ് ഞാൻ വന്നത്, അതിനാൽ അത്യാവശ്യം ആൾക്കാരൊക്കെ ഇവിടെയുണ്ട്. ഇവിടെ വന്ന് നിൽക്കുമ്പോഴത്തേനും നമ്മളൊരു വേറെ ലെവലിലാണ് നിൽക്കുന്നത്. ആകാശത്തെ തൊട്ട് തൊട്ടില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഈ സ്ഥലങ്ങളൊക്കെ നോക്കി വേറെ ലെവലല്ലേ. എൻ്റെ കാഴ്ചപ്പാടിൽ കോട്ടയം ജില്ലയിലെ ഏറ്റവും മനോഹരമായ റോഡുകളിലൊന്നാണ് ഇത്. ഈ റോഡിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് മനസ്സിലായത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ കയറി വരുമ്പോൾ ഈ റോഡിനെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ എഴുതി വെച്ചിട്ടാണ്. അതിന് മുടക്കിയിരിക്കുന്ന തുക തൊട്ട് അതിനെന്തേരെ സിമെൻ്റായി, അതുപോലെ തന്നെ എന്തേലും ടാർ ഉപയോഗിച്ചു, അതെല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി പ്രധാനമന്ത്രി ഗ്രാമീണ വികസന റോഡ് പദ്ധതിക്ക് അങ്ങനെ എഴുതുന്നുണ്ടായിരിക്കും, അതെനിക്കറിയില്ല, അങ്ങനെ എഴുതി വച്ചേക്കുന്നതായിരിക്കും. നമ്മളീ കാണുന്ന മലയുടെ അങ്ങേ സൈഡിലാണ് ഇല്ലിക്കക്കല്ല് വരുന്നത്. നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുമല്ല, ആ മലയുടെ മണ്ടയിൽ കയറിയെന്ന കാണാം. കുറച്ച് കൂട്ടുകാരൊക്കെ അങ്ങ് മണ്ടയിലേക്ക് കയറി പോകുന്ന കാണാം നമുക്കിവിടെ നിന്ന്. എന്താണെങ്കിലും ഞാൻ റിസ്ക് എടുക്കുന്നില്ല. കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്തുള്ള ചായക്കടയിൽ പോയി നമുക്കൊരു ചായ കുടിക്കാം. ചായയും അതുപോലെ തന്നെ പഴംപൊരിയൊക്കെ കഴിച്ച് ഇവിടെ കുറച്ചു നേരം വിശ്രമിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് തിരിക്കുകയാണ് അധികം താമസിക്കാതെ തന്നെ. ആണേ അതിന്റെ മണ്ട കയറി നിന്നാലേ ഇല്ലിക്കല്ല് കാണത്തുള്ളൂ അല്ലേ. ആണല്ലേ, നിങ്ങളോ എവിടുത്തെ തരാം? തീക്കോയി തീക്കോയി കേട്ടോ, വേറെ ഒരു രക്ഷയില്ല കേട്ടോ, ഒന്നും പറയാനില്ല. അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലം. നമ്മുടെ കോട്ടയം ജില്ലയിൽ ഇങ്ങനെ ഒരു വഴിയുണ്ടെന്നുള്ളത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം അറിയുന്നു. അറിഞ്ഞപ്പോഴത്തേനും ഇങ്ങോട്ട് വിട്ടുപോകുന്നു.
ഇവിടെ നോക്കി അങ്ങ് ദൂരെ മാർബല അരുവിയൊക്കെ കാണാം, പക്ഷെ നമ്മുടെ ക്യാമറയ്ക്ക് അത് കിട്ടുന്നില്ല. അങ്ങ് ദൂരെയാണ് സൂം ചെയ്തെടുക്കുന്നത്. ഇവിടെ ഒരു ദിവസം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇല്ലിക്കക്കല്ലും അതുപോലെ തന്നെ ഇലുവിഴ പുഞ്ചിറയും അയ്യമ്പാറയൊക്കെ കണ്ട് ഒരു ദിവസം മൊത്തം ഈ സ്ഥലത്ത് ചെലവഴിക്കാവുന്നതാണ്. നമുക്കൊരു ദിവസമായിട്ട് ഇങ്ങ് പോരുവാണെങ്കിൽ രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ കാണാനുള്ള കാഴ്ചകൾ പലതായിട്ട് ഈ അടുത്ത പ്രദേശത്ത് തന്നെ കണക്ട് ചെയ്ത് കിടപ്പുണ്ട്. അതുപോലെ തന്നെ ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആൾ സഞ്ചാരികളാണെങ്കിൽ അത് കഴിഞ്ഞ് നേരെ വാഗമണ്ണ് കയറാം. വാഗമണ്ണി ഒരു ദിവസം കൂടെ സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാമെന്നാണ്. ഞങ്ങളിവിടുന്ന് തിരിച്ച് യാത്രയാകുകയാണ്. ഒരു കാര്യം എടുത്തു പറയുകയാണ്, നമ്മളിൽ പലരും ഇങ്ങോട്ട് വരുമ്പോഴത്തേനും വളരെയധികം സൂക്ഷിച്ച് വാഹനം ഓടിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അതുപോലെ വളവും തിരിവുമൊക്കെ ഉള്ള ഒരു സ്ഥലമാണിവിടെ. അതുകൊണ്ട് പരമാവധി ഗിയറൊക്കെ ഡൗൺ ചെയ്ത് വണ്ടി വാഹനം ഓടിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അതുപോലെ തന്നെ ഇവിടെ മഞ്ഞൊക്കെ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലെന്നാണ് ഇവിടുത്തെ നാട്ടുകാരൊക്കെ പറയുന്നത്. ഒന്നും കാണാനായിട്ട് പറ്റുകയില്ല. അതുകൊണ്ട് മഞ്ഞൊക്കെ ഉള്ള സമയത്ത് വളരെയധികം സൂക്ഷിച്ച് വേണം ഈ സ്ഥലത്ത് വഴി വാഹനം ഓടിക്കാനായിട്ട്. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വ്യത്യസ്തമായ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇല്ലിക്കക്കല്ലിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ അതും കൂടി ഒന്ന് കാണുക. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. Thank you.